നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വിവിധാകാരയാണ് ദേവി. അനവധി വിധത്തിലുള്ള ആകാരങ്ങളുള്ളവൾ. ലോകത്തിലുള്ള പലതരം രൂപങ്ങളെല്ലാം ഭഗവതിയുടെ രൂപങ്ങൾ തന്നെയാണ്. ആ വിധത്തിലുള്ള സൂചനകൾ നിറഞ്ഞവളാണ് പ്രകൃതി ദേവി. വിവിധ സമൂഹങ്ങളും വിവിധ ശ്രേഷ്ഠകളും വിവിധ സ്ഥാനങ്ങളും ഉൾക്കൊണ്ടതാണ് പ്രകൃതി ദേവി. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ഓം അമൃതേശ്വര്യൈ നമഃ. ശ്രീ ലളിതാ സഹസ്രനാമ പാരായണം എപ്പോഴാണ് ഏറ്റവും നല്ല സത്ഫലങ്ങളെ നൽകുന്നത് എന്ന് ഇങ്ങനെ സൂചിപ്പിക്കുന്നു. പാരായണം മാത്രം കൊണ്ടല്ല ഗുണമുണ്ടാകുന്നത്, അത് സ്വധർമാനുഷ്ഠാനത്തോടുകൂടി ചേരുമ്പോഴാണ് അതിന് ഗുണം ഉണ്ടാകുന്നത്. ഇന്ന് സഹസ്രനാമം ജപിച്ചു, നാളെ തന്നെ ഫലം ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത്രയും നാൾ ജപിച്ചു ഒരു ഗുണമുണ്ടായില്ല എന്ന് പറയരുത്. നമ്മൾ നമ്മുടെ അമ്മയുടെ ആശ്രമത്തിലേക്ക് വരുന്നു. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഭജന കേൾക്കുന്നു, നാമസങ്കീർത്തനം കേൾക്കുന്നു, വേദസൂക്തങ്ങൾ കേൾക്കുന്നു, അമ്മയുടെ വാക്കുകൾ ശ്രവിക്കുന്നു, നല്ല ഉപദേശങ്ങൾ കേൾക്കുന്നു, അമ്മയുടെ ഭക്തരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുന്നു. വലിയ ഫലമുണ്ടായില്ലോ എന്ന് ചിന്തിക്കരുത്. ഇത് അദൃഷ്ടമായിട്ട് അപൂർവം എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് കാലക്രമേണ നമ്മുടെ ചിത്തശുദ്ധിക്കും നമ്മളറിയാതെ നമുക്ക് പുണ്യസഞ്ചയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. അതിന് ഏറ്റവും സഹായകമാണ് സ്വധർമ്മ അനുഷ്ഠാനം. ഒരു നല്ല സങ്കല്പത്തോടു കൂടി നമ്മൾ ചൊല്ലി അതിന് ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. സാധാരണ മൂന്ന് തരം ആൾക്കാരാണ് ഉള്ളത്. പ്രാരബ്ധത്തെ നഖുൽ വിഘ്ന ഭയേന നീചൈഹി. ചിലരൊക്കെ ഉണ്ട് നീചന്മാർ, അല്ലെങ്കിൽ താണകടയിൽ നിൽക്കുന്നവർ. ഒരു നല്ല കർമ്മം തുടങ്ങുക കൂടിയില്ല. ഇപ്പം ഇന്ന് ചൊല്ലി നാളെ ചൊല്ലാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നിർത്തും. വിഘ്നഭയം കൊണ്ട് നീചന്മാർ ഒരു പ്രവൃത്തി ആരംഭിക്കുന്നില്ല, നല്ല കർമ്മങ്ങൾ ആരംഭിക്കുന്നില്ല. സാധാരണ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകണമെങ്കിൽ നല്ല പ്രവൃത്തി ഉണ്ടാകണം. ഒരു പത്താം ക്ലാസ് പഠിക്കാൻ അത്ര വലിയ യോഗ്യത വേണ്ട. ഒരു IAS പഠിക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു പ്രയത്നം വേണം. അതിന് പ്രയത്നം വേണം, അല്ലെങ്കിൽ ആ ലക്ഷ്യം വലുതാണെന്ന് വിചാരിച്ചിട്ട് പ്രയത്നിക്കാതെ അത് എനിക്ക് വേണ്ട എന്ന് വിചാരിക്കുന്നത് നീചന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണ്. IAS പഠിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളവർ അതിനനുസരിച്ചിട്ടുള്ള പ്രയത്നം ചെയ്യുന്നത് പോലെ ഉത്കൃഷ്ടമായ ലക്ഷ്യങ്ങൾക്ക് ഉത്കൃഷ്ടമായ പ്രയത്നവും ആവശ്യമാണ്. ഉത്തമമായ ഫലം നമ്മുടെ സ്തോത്രത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ജീവിതചര്യ വേണം. ജീവിതത്തിലും കൂടി ഈ ഉയർന്ന ചിന്താഗതികൾ നമ്മൾ പുലർത്തണം. പ്രാരബ്ധത്തെ വിഘ്നവിഹത വിരമന്തി മധ്യാഹ എന്ന് പറയും. മധ്യമന്മാർ കർമ്മത്തെ തുടങ്ങുന്നു, ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ടുണ്ടായി അത് നിർത്തും. ഒരു ദിവസം ചൊല്ലി, ഒരു ദിവസം ചൊല്ലിയില്ല, പിന്നെ വീണ്ടും തുടങ്ങി, വീണ്ടും മറന്നു. വിഘ്നഭയം കൊണ്ട് മധ്യമന്മാരൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു. നീചന്മാരാണെങ്കിൽ തുടങ്ങുന്നേയില്ല, മധ്യമന്മാർ തുടങ്ങും നിർത്തും. വിഘ്നൈഹി പുനഃപുനഃ പ്രതിഹന്യമാനാഹ പ്രാരബ്ധം ഉത്തമജനാഹ ന പരിത്യജന്തി എന്ന്. എന്നാൽ ഉത്തമമായ ജനങ്ങൾ എത്ര തന്നെ വിഘ്നങ്ങൾ വന്നാലും തൻ്റെ ഉദ്ദേശലക്ഷ്യം പൂർണ്ണമാകാതെ പ്രയത്നം നിർത്തുന്നില്ല. അമ്മയുടെ ജീവിതത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ വിമർശിച്ചു, എത്രയോ ബുദ്ധിമുട്ടുകളുണ്ടാക്കി, സ്ഥലമില്ലായിരുന്നു. ഇന്നോളം എത്രയോ സ്ഥാപനങ്ങളുണ്ട്, ഇതിൻ്റെ മുഴുവൻ പണം ഉണ്ടാക്കുന്നത് മുതൽക്ക്, അതിനെ സൂക്ഷിക്കുന്നത് മുതൽക്ക്, അതിനെ ചെലവഴിക്കുന്നത് മുതൽക്ക് നിസ്സംഗമായിട്ട് അമ്മ
എല്ലാ പ്രയത്നങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഘ്നഭയം കൊണ്ട് ഒരു പ്രവൃത്തിയും നിർത്തുന്നില്ല എന്നർത്ഥം. എന്തൊക്കെ മേഖലകളിലാണ് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ളത്? അമ്മ തൊടാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം. ചെടി വളർത്തുന്നത് മുതൽ അന്തരീക്ഷം പരിപാലിക്കുന്നത് മുതൽ ജലശുചീകരണം, വീട് കെട്ടിക്കൊടുക്കൽ, പെൻഷൻ കൊടുക്കൽ, വിദ്യാഭ്യാസ രംഗത്ത് 180 കോഴ്സുകൾ അമൃത യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ ഒരു ചരിത്രം തന്നെ ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അമ്മ മന്ത്രദീക്ഷ കൊടുത്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഭജന സംഘടിപ്പിച്ചിട്ടുണ്ട്. നാമപാരായണം, ലളിതാ സഹസ്രനാമം, എത്രയോ കോടിക്കണക്കിന് സഹസ്രനാമങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. വ്യക്തികൾ സമൂഹമായിട്ടും വീട്ടിലും ഒക്കെ അത് ജപിക്കുന്നു. ഇങ്ങനെ വിഘ്നഭയം, വിഘ്നം കൊണ്ട് അമ്മ ഒരു പ്രവൃത്തിയും നിർത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഉത്തമമായ സ്തോത്രപാരായണം നല്ല ഫലപ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് വേണം അതിനെ ഫലിപ്പിക്കാൻ. ഇന്ന് ചൊല്ലി നാളെ ഫലം ഉണ്ടായില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ തിരുത്തണം. അതുപോലെ നമ്മുടെ സ്വധർമ്മം, സ്വകർമ്മം അത് നല്ലവണ്ണം അനുഷ്ഠിക്കണം. ജഡവൽ ലോക ആചാര്യ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരാം, ദുഃഖങ്ങൾ വരാം, ചിലപ്പോൾ വിജയങ്ങളുണ്ടാകും, ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകും, ചിലപ്പോൾ പ്രശസ്തി ഉണ്ടാകും, ചിലപ്പോൾ അപമാനങ്ങളുണ്ടാകും. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ എന്ന് പറയും. സുഖവും ദുഃഖവും ജീവിതത്തിൻ്റെ ഭാഗം എന്ന് വിചാരിച്ചുകൊണ്ട്, രണ്ടും ഈശ്വരൻ്റെ പ്രസാദം എന്ന് വിചാരിച്ചുകൊണ്ട്, ഈശ്വരിയുടെ പ്രസാദം, അമ്മയുടെ പ്രസാദം എന്ന് വിചാരിച്ചുകൊണ്ട്, ജഡവൽ ലോകാചാര്യ ജാനൻ നപ്പിച്ച മേധാവി, മേധാവിയായിട്ടുള്ള ബുദ്ധിയുള്ള ഒരുത്തൻ രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ സ്വധർമാനുഷ്ഠാനം കൊണ്ട് വേണം നമ്മുടെ ചിത്തശുദ്ധി വരുത്തി. ആ മനസ്സോടുകൂടി വേണം സാധന. അപ്പോഴാണ് സഹസ്രനാമാദി സങ്കീർത്തനങ്ങളൊക്കെ ഏറ്റവും ഫലപ്രദമാകുന്നത്. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.